പ്രണയം എന്നത് ഏറെ വിശിഷ്ടമായ ഒരു വികാരമാണ്. വളരെ അതിശയിപ്പിക്കുന്ന സാഹചര്യത്തിൽ വളരെ വിചിത്രമായി പ്രണയവും വിവാഹ അഭ്യർത്ഥനയും തുറന്നു പറയുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 9. ഏറെ മനോഹരമായ രീതിയിൽ വിവാഹ അഭ്യർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്റെ സുഹൃത്തായ പെൺകുട്ടിയോട് സാൻഡ് ആർട്ടിസ്റ്റായ മാർക്ക് മെക്ഫീൽഡ് തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞത് തന്റെ സ്വതസിദ്ധമായ കഴിവിലൂടെയാണ്. ഇന്ത്യ സ്റ്റീവൻസ് എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. മനോഹരമായ രീതിയിൽ കടൽ തീരത്ത് തന്റെ ആഗ്രഹത്തെ ചിത്രീകരിക്കുകയാണ് മാർക്ക് ചെയ്തത്. സ്ഥിരമായി തങ്ങൾ കണ്ടുമുട്ടുന്ന ബീച്ചിലായിരുന്നു ഈ രീതിയിലൊരു അത്ഭുതം മാർക്ക് സൃഷ്ടിച്ചത്. വളരെ മനോഹരമായി രൂപീകരിച്ച ചിത്രത്തിന് നടുവിൽ വില്യം ആരിമി എന്ന് കുറിച്ചിരുന്നു. ഏകദേശം 36 അടി നീളവും 15 അടി വീതിയുമുള്ള ഭീമൻ കലാസൃഷ്ടി തന്നെയായിരുന്നു ഇത്. കത്തുചൊലിക്കുന്ന സൂര്യനെയും ഒട്ടനവധിയായ ഡിസൈനുകളും ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് കണ്ട ആ പെൺകുട്ടി അത്ഭുതപ്പെടുകയും മാക്കിനോട് തനിക്കിഷ്ടമാണെന്നുള്ള മറുപടി നൽകുകയും ചെയ്തു. നമ്പർ 8. ജങ് എന്ന പെൺകുട്ടിയും സുയാങ് എന്ന വ്യക്തിയും പരിചയക്കാരാണ്. ഒരിക്കൽ ജങ്ങിനെ ഒരു കപ്പ് കാപ്പി കഴിക്കുന്നതിനായി നഗരത്തിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റിലേക്ക് സുയാങ് ക്ഷണിക്കുകയാണ്. ക്ഷണപ്രകാരം ജങ് അവിടെ എത്തിയിരുന്നു. ഇവളെ കാത്തിരുന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. തന്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ തൊട്ടടുത്തുള്ള ഭീമൻ ഫ്ളാറ്റിലെ ജനൽപ്പാളിയിൽ പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് വിവാഹ അഭ്യർത്ഥനയെ സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ മനോഹാരിത ഈ വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് സുഹൃത്തുക്കൾ ഈ രീതിയിലൊരു ഉദ്യമം പൂർത്തീകരിച്ചത്. പ്രത്യേക രീതിയിലുള്ള പേപ്പറുകളെ ക്രമത്തിൽ ഒട്ടിച്ചെടുത്തായിരുന്നു ഇത് പൂർത്തീകരിച്ചത്. ഇത് കണ്ടതോടെ ഏറെ സന്തോഷവതിയായ ജങ് തന്റെ സമ്മതം സുയാങ്ങിനെ അറിയിക്കുകയും ചെയ്തു. നമ്പർ 7. അതിശയകരമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. തന്റെ ഇഷ്ടത്തെ തുറന്നു പറയുവാനായി 365 ദിവസത്തോളം കാത്തിരുന്ന ഡീൻ എന്ന വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജെന്നിഫർ എന്ന പെൺകുട്ടിയോട് അതിയായ ഇഷ്ടമുണ്ടായിരുന്ന ഡീൻ തന്റെ ഇഷ്ടം തുറന്നു പറയുവാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഡീൻ മനസ്സിൽ ഉറപ്പിച്ചു, വളരെ വ്യത്യസ്തമായി വേണം തന്റെ ഇഷ്ടം തുറന്നു പറയുവാൻ. ഇതിനായി ഏകദേശം 365 ദിവസത്തോളം ഓരോ ദിവസവും വിവാഹ അഭ്യർത്ഥന നടത്തുന്ന രീതിയിലുള്ള കുഞ്ഞൻ വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ഓരോ രീതിയിലായിരുന്നു ഡീൻ ക്യാമറയിലേക്ക് നോക്കി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ ജെന്നിഫറിന്റെ പിറന്നാൾ ദിവസമായപ്പോൾ ഈ വീഡിയോകളെല്ലാം കൂട്ടിച്ചേർത്ത് മികച്ച രീതിയിലുള്ള വീഡിയോ സൃഷ്ടിക്കുകയും അത് ജെന്നിഫറിന്റെ മുന്നിൽ കാണിക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു പോയ ജെന്നിഫറിന് ഡീനിന്റെ സ്നേഹത്തിന് മുന്നിൽ അലിയേണ്ടതായി വന്നു. നമ്പർ 6. റയാൻ പാർസൺ, ലിസ എന്നിവർ അടുത്ത സുഹൃത്തുക്കളാണ്. അവധി സമയങ്ങളിലും മറ്റും ഇവർ ഒരുമിച്ച് യാത്രകൾ നടത്താറുണ്ട്. പ്രധാനമായും പ്രകൃതി ഭംഗി നിറഞ്ഞ മേഖലയിലേക്കാണ് കൂടുതലും യാത്രകൾ. കൂടാതെ മെറ്റൽ ഡിറ്റക്ടിംഗ് എന്ന രീതി ഇവർക്കൊരു ഹോബിയായിരുന്നു. ഇതിനായി മികച്ച ഉപകരണങ്ങളും റയാന്റെ കൈവശമുണ്ട്. റയാന് ലിസയെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ അത് തുറന്നു പറയുവാൻ ഇയാൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഒരിക്കൽ തന്ത്രപരമായ രീതിയിൽ ഇയാൾ തന്റെ ഇഷ്ടം ലിസയോട് അറിയിക്കുവാൻ തീരുമാനിച്ചു. പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച ഇരുമ്പുകൂട്ടിനുള്ളിൽ നേരത്തെ തന്നെ വിവാഹമോതിരം വെച്ച് ഒളിപ്പിക്കുകയും അത് കുഴിച്ചിടുകയും ചെയ്തു. പിന്നീട് ലിസയ്ക്ക് മുന്നിൽ ഇത് മെറ്റൽ ഡിറ്റക്ടിംഗിലൂടെ കണ്ടെത്തുകയും വിവാഹമോതിരം അവൾക്ക് നേരെ നീട്ടുകയും ചെയ്തു. മടിയൊന്നും കൂടാതെ ഏറെ സന്തോഷവതിയായ ലിസ തന്റെ സമ്മതം റയാനോട് അറിയിക്കുകയും ചെയ്തു. നമ്പർ 5. റോബിൻസോ, ക്ലാര എന്നിവരാണ് ഈ സംഭവത്തിലെ രണ്ടുപേർ. ഒരു എയർപോർട്ടിലെ അഗ്നിശമനസേന വിദഗ്ധനാണ് റോബിൻസോ. ഇതേ എയർപോർട്ടിൽ തന്നെയാണ് ക്ലാരയും ജോലി ചെയ്യുന്നത്. ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് റോബിൻ ക്ലാരയോട് തന്റെ വിവാഹ അഭ്യർത്ഥന നടത്തിയത്. ഹെലികോപ്റ്റർ വിംഗിലെ ക്യാപ്റ്റന്മാരിലൊരാളായ വ്യക്തിയാണ് ക്ലാര. ഹെലികോപ്റ്ററിൽ പറന്നുകൊണ്ടിരുന്ന ക്ലാരയെ റോബിൻ പ്രത്യേക ഉപകരണത്തിന്റെ സഹായത്തോടെ ബന്ധപ്പെടുകയും തനിക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു മറുപടി ക്ലാരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പിന്നീട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത സമയത്ത് തനിക്കരികിൽ എത്തണമെന്നും യെസ് അല്ലെങ്കിൽ നോ എന്നിങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഒടുവിൽ ക്ലാര ലാൻഡ് ചെയ്തത് സമ്മതം എന്ന ഭാഗത്തായിരുന്നു. പിന്നീട് ഇവരൊരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. നമ്പർ 4. ഏറെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ബ്രൂക്ക്, വിന്നി എന്നിങ്ങനെ രണ്ടു പേരാണ് ഈ സംഭവത്തിലെ ആളുകൾ. വിന്നി ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. ബ്രൂക്കും ടാറ്റുകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടാതെ ഇയാളുടെ ശരീരത്തിലൊട്ടാകെ നിരവധിയായ ടാറ്റുകളുമുണ്ട്. വിന്നിയാണ് കൂടുതലും ടാറ്റു വർക്കുകൾ ഇയാൾക്ക് ചെയ്തു കൊടുത്തത്. ഈ സമയം മുതൽക്കേ തന്നെ ബ്രൂക്കിന് വിന്നിയോട് ഇഷ്ടമുണ്ടായിരുന്നു. തന്റെ ഇഷ്ടത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വിന്നിയോട് ബ്രൂക്ക് ചോദിക്കുകയാണ്. വിന്നിയുടെ ടാറ്റു ഷോപ്പിലേക്ക് എത്തുകയും തനിക്കൊരു ടാറ്റു ചെയ്തു തരണമെന്ന് അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാൾ തന്റെ തുടയിലെ ടാറ്റു കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് വിന്നി അമ്പരന്ന് പോയി. ടാറ്റു ഇങ്ങനെയായിരുന്നു: വില്യം ആരി എന്ന എഴുത്തിന് കീഴിൽ യെസ് അല്ലെങ്കിൽ നോ എന്നിങ്ങനെ രണ്ട് കോളങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു.
ഉടനെ തന്നെ സമ്മതമെന്ന രീതിയിൽ യെസ് എന്ന കോളത്തിൽ വിന്നി അടയാളപ്പെടുത്തുകയും ചെയ്തു. നമ്പർ 3. സുഹൃത്ത് വലയത്തിലെ പെൺകുട്ടിയോട് ജോഷ് എന്ന വ്യക്തിക്ക് ഇഷ്ടം തോന്നുകയാണ്. ലിസ എന്നാണ് പെൺകുട്ടിയുടെ പേര്. വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു അഭ്യാസത്തിലൂടെയാണ് തന്റെ ആഗ്രഹത്തെ ലിസയോട് അറിയിക്കുന്നത്. ഇവർ കൂടി നിൽക്കുമ്പോൾ ബോബി എന്ന സുഹൃത്തുമായി ബെറ്റുവെച്ച് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടുകയാണ് ജോഷ്. ഇവർ പ്ലാൻ ചെയ്തായിരുന്നു ഇത്തരമൊരു രംഗം ഒരുക്കിയത്. ഉയർത്തിയെറിഞ്ഞ മോതിരത്തെ പിടിക്കണമെന്ന രീതിയിലായിരുന്നു ഈ ബെറ്റ്. കെട്ടിടത്തിന്റെ അതിർവരമ്പിൽ നിന്നുകൊണ്ടായിരുന്നു ഇത്. മോതിരം എറിഞ്ഞപ്പോൾ ഇയാൾ നിലതെറ്റി താഴേക്ക് പോവുകയായിരുന്നു. ഭയന്നുപോയ ലിസ വന്നപ്പോൾ കണ്ട കാഴ്ച വില്യം ആരിമി എന്ന ബോർഡ് പിടിച്ചു നിൽക്കുന്ന ജോഷിനെ ആയിരുന്നു. അപകടം സംഭവിക്കാത്ത രീതിയിൽ താഴെ സുരക്ഷാ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നത്. തുടർന്ന് ഇവർ വിവാഹിതരാവുകയും ചെയ്തു. നമ്പർ 2. വാട്ടർ സ്കേറ്റിംഗിനിടയിൽ വിവാഹ അഭ്യർത്ഥന നടത്തുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേക ബോട്ടിൽ ബന്ധിപ്പിച്ച ബോർഡിൽ നിന്നുകൊണ്ട് ബാലൻസ് ചെയ്ത് അതിവേഗം ചലിക്കുന്ന ഒന്നാണിത്. സുഹൃത്തുക്കളായ ഡേവ് സ്റ്റീവൻസ്, ലോറി എന്നിങ്ങനെ രണ്ടാളുകൾ ഈ രീതിയിൽ റൈഡ് ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് ഡേവ് ലോറിയോട് തന്റെ ഇഷ്ടം പ്രകടിപ്പിച്ചത്. തുടർന്ന് ഒരു മോതിരം ലോറിക്ക് നേരെ നീട്ടുകയും ചെയ്തു. എന്നാൽ വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നതിനാൽ തന്നെ ഈ മോതിരം ഡേവിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുവാൻ ലോറിക്ക് സാധിച്ചില്ല. കൂടാതെ മതിപറന്നുപോയ ലോറി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. കൂടാതെ ഡേവിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്തു. എങ്കിലും മോതിരത്തെ ഇയാൾ കൈവിട്ടില്ല. പിന്നീട് കരയിലെത്തിയപ്പോൾ ഡേവിന്റെ ആഗ്രഹത്തിന് മറുപടിയായി ലോറി സമ്മതം മൂളുകയും ചെയ്തു. നമ്പർ 1. സ്കൈ ഡൈവിങ്ങിനിടയിൽ നടന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 10,000 അടി ഉയരത്തിൽ വെച്ച് പ്രണയ അഭ്യർത്ഥന നടത്തുന്ന വ്യക്തിയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ബ്രണ്ടൻ സ്റ്റോർബിംഗ് എന്ന പ്രഗത്ഭനായ സ്കൈ ഡൈവറാണ് തന്റെ സഹപ്രവർത്തകയായ പെൺകുട്ടിയോട് തന്റെ ഇഷ്ടം പങ്കുവച്ചത്. നിക്കോളി നവോസി എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. ഒരു ഗോപ്രോ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ എല്ലാം പകർത്തിയത്. വളരെ നാളുകളായി ബ്രണ്ടന് നിക്കോളിയോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അത് തുറന്നു പറയുവാൻ ബ്രണ്ടന് സാധിച്ചിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രീതിയിലൊരവസരം കൈവന്നത്. ഒരുമിച്ചൊരു ഡൈവിങ്ങിനായി നിക്കോളിയെ ക്ഷണിക്കുകയും ഇവർ സമ്മതം മൂളുകയും ചെയ്തു. തുടർന്ന് ഏകദേശം 10,000 അടി ഉയരത്തിൽ വെച്ച് ഇഷ്ടം തുറന്നു പറയുകയും നിക്കോളി സമ്മതം മൂളുകയും ചെയ്തു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രണയാഭ്യർത്ഥനയെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.